സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് 16-ാം നൂറ്റാണ്ടിലെ വിശുദ്ധ ജോസഫാത് കുൻസേവിച്ച് എന്നൊരു മെത്രാന്റെ രക്തസാക്ഷിത്വ തിരുനാളാണ്. ഇന്നത്തെ പോളണ്ട്, യുക്രൈൻ തുടങ്ങിയ പ്രദേശങ്ങളിൽ സംഭവിച്ച ഒരു ചരിത്ര മുഹൂർത്തത്തെ അടയാളപ്പെടുത്തുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിൽ 10-ാം നൂറ്റാണ്ടിൽ സംഭവിച്ച വലിയൊരു വിടവുണ്ട്. അതിനെ തുടർന്ന് പൗരസ്ത്യ ദേശങ്ങളിൽ ഓർത്തഡോക്സ് സഭ പ്രാമുഖ്യം നേടിയപ്പോൾ പാശ്ചാത്യ ദേശങ്ങളിൽ കത്തോലിക്ക സഭയ്ക്കായിരുന്നു മേൽക്കൈ. അതിനാൽ തന്നെ ചരിത്രത്തിൽ പല പുനരൈക്യ പ്രസ്ഥാനങ്ങളുണ്ടായിട്ടുണ്ട്. യൂണിയേറ്റിസം, കത്തോലിക്ക സഭയുമായി പുനരൈക്യപ്പെടാൻ ഇങ്ങനെ പല ഓർത്തഡോക്സ് വിഭാഗങ്ങളും ശ്രദ്ധിച്ചിട്ടുമുണ്ട്. അതിൻ ഫലമായി പൗരസ്ത്യ കത്തോലിക്ക സഭകൾ, ഈസ്റ്റേൺ കാത്തലിക് ചർച്ചസ് എന്ന് നാം ഇന്ന് വിളിക്കുന്ന സഭകൾ നിലവിൽ വന്നു. അത് സഭൈക്യത്തിൻ്റെ എക്യുമെനിസം ഒരു പഴയ ശൈലിയാണ്. ഇന്ന് യൂണിയേറ്റിസം സഭൈക്യത്തിൻ്റെ ഒരു മാർഗമായി കത്തോലിക്ക സഭ അവലംബിക്കുന്നില്ല. ഫ്രാൻസിസ് പാപ്പ സമീപകാലത്ത് അത് എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. 1993 കത്തോലിക്ക ഓർത്തഡോക്സ് സഭകളുടെ ഒരു സംയുക്ത പ്രഖ്യാപനത്തിൽ വ്യക്തിയുടെ മനസാക്ഷി സ്വാതന്ത്ര്യത്തെ വലുതായി വിലമതിക്കുന്നുണ്ട്. ആരും സമ്മർദ്ദത്തിലായി കത്തോലിക്ക ഓർത്തഡോക്സ് കൂടുമാറ്റത്തിന് നിർബന്ധിക്കപ്പെടേണ്ടതില്ല എന്നും, കത്തോലിക്ക സഭയും ഓർത്തഡോക്സ് സഭകളും സഹോദരി സഭകളാണെന്നും ആ പ്രഖ്യാപനം ഊന്നി പറയുന്നുണ്ട്. പൗരസ്ത്യ യൂറോപ്യൻ ദേശങ്ങളിൽ കത്തോലിക്ക ഓർത്തഡോക്സ് സംഘർഷം വലുതായിരുന്ന സന്ദർഭങ്ങളിൽ ഈ പ്രഖ്യാപനത്തിന് സാമൂഹികമായ പ്രത്യാഘാതങ്ങളുമുണ്ട്. ഇന്നും അത് പ്രസക്തമാണ്. പ്രത്യേകിച്ച് സഭകൾ തമ്മിലുള്ള തല്ലുകൂടൽ തടയാൻ കേരളത്തിൽ നിയമനിർമ്മാണം നടത്തേണ്ടി വരുമെന്ന് നിയമപരിഷ്കരണ കമ്മീഷൻ ശുപാർശ ചെയ്യുന്ന ഈ ദിവസങ്ങളിൽ തന്നെ പുനരൈക്യപ്പെട്ട സഭയുടെ യൂണിയേറ്റ് മെത്രാനായിരുന്നു വിശുദ്ധ ജോസഫാത്. പുനരൈക്യപ്പെടാത്ത സഭയിലെ ഒരു ആൾക്കൂട്ടം കല്ലും വടികളും മഴവും ഉപയോഗിച്ച് അദ്ദേഹത്തെ കൊന്ന് നദിയിലെറിയുകയായിരുന്നു. ഇന്നും ലോലമായ തന്തുക്കളാൽ മാത്രം സ്നേഹം വരിയുന്ന ആ നാട്ടിൽ ഒരേ സമയം ഐക്യത്തിൻ്റെയും സ്പർദ്ധയുടെയും അടയാളമായി വിശുദ്ധ ജോസഫാത് കണക്കാക്കപ്പെടുന്നു എന്നത് കാലത്തിൻ്റെ ഒരു വൈചിത്ര്യമാണ്. കല്ലും മരങ്ങളും കയ്യിലേന്തി ദേവന്മാരുടെ യുദ്ധം ചെയ്യുന്ന മല്ലന്മാരെ പ്ലേറ്റോ വിവരിക്കുന്നുണ്ട്. കല്ലിനും മണ്ണിനുമപ്പുറം അവർക്ക് ഒരു ശക്തിയും യാഥാർത്ഥ്യവും ഗ്രഹിക്കാനാകുന്നില്ല തന്നെ. അതേസമയം ദേവന്മാരാകട്ടെ ഉന്നത ശൃംഗങ്ങളിലിരുന്ന് ആദർശഭൂമികകളെക്കുറിച്ച് സംസാരിച്ചു. പരസ്പരം തമ്മിൽ തല്ലി ശരീരങ്ങൾ ചിതറി വീണു. പരസ്പരം പഴിചാരി ഇരുവരും പറഞ്ഞു, നിങ്ങളുടെ ആശയങ്ങൾ വ്യർത്ഥമാണ്, ഞങ്ങളുടേതാണ് സ്ഥായിയായിട്ടുള്ളത്. ദ ബാറ്റിൽ ഓഫ് ഗോഡ്സ് ആൻഡ് ജയൻസ്. കല്ലും വടിയുമായി വിശുദ്ധ ജോസഫാത്തിനെ ആക്രമിച്ച ജനത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു കിരാത വ്യാഖ്യാനം ചിലർക്കെങ്കിലും സാധ്യമാകാം. തൻ്റെ ജനത്തെ ചേർത്ത് പിടിക്കാനും സംരക്ഷിക്കാനും ശ്രമിച്ച യൂദായിലെ ജോസഫാത് രാജാവിനോടും പേരിൽ വിശുദ്ധന് സാമ്യമുണ്ടല്ലോ. 1 രാജാക്കന്മാർ 15:24. എന്നാൽ ദേവന്മാരെ പോലെ ആദർശഭൂമികയിലിരുന്ന് വിലയിരുത്താനുള്ളതല്ല ഈ ചരിത്ര സംഭവങ്ങൾ. സ്വന്തം നിലപാടുകളെ പിടിവാശിയോടെ സ്നേഹരഹിതമായി ഉയർത്തുന്നവൻ താൻ എന്ന വിഗ്രഹത്തെ തന്നെ പുണരുന്നവനായി മാറുന്നു. ഇന്ന് ജ്ഞാനം 13:1-9 വിഗ്രഹാരാധനയ്ക്കെതിരെയാണ് സംസാരിക്കുന്നത്. അത് വിവേകശൂന്യമായ ജീവിത രീതിയാണത്രേ. മറ്റായിയോസ്, വ്യർത്ഥത, ഹെബലിനെ മുറുകെ പിടിക്കുന്നവരെ പോലെ. ഭൗതിക ആദർശങ്ങൾ മാത്രമല്ല, സ്വർഗീയമായ സങ്കല്പങ്ങൾ പോലും വിഗ്രഹങ്ങളായി മാറാറുണ്ട്. സൃഷ്ടിയിൽ, അതായത് കണ്ണുകൊണ്ട് കാണപ്പെടുന്നതും സ്പർശനത്തിന് വിധേയമാകുന്നതുമായ അനുഭവങ്ങളിൽ നിന്ന് ഒരു ദൈവാനുഭവം ഉടലെടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ നാം സൃഷ്ടിയുടെ തടവറയിലാകും. മാംസം നമ്മെ വരിഞ്ഞു മുറുക്കിക്കളയും. ആത്മീയതയിലേക്ക് അത് നമ്മെ ഉയർത്താതെ പിടിച്ചു നിർത്തും. പക്ഷേ ദൈവത്തെ ധ്യാനിക്കുന്നവന് ഈ സൃഷ്ടിയും മാംസവും തന്നെയാണ് ആത്മീയമായ ഉന്നതിയിലേക്കുള്ള വാതായനങ്ങൾ. ഇന്ന് സങ്കീർത്തനം 19 അതാണ് പറയുന്നത്. ദൈവാത്മാവിൻ്റെ നിഗൂഢ പ്രവർത്തനങ്ങൾ അത് നമ്മെ എങ്ങനെ പരിവർത്തനം ചെയ്യുന്നുവെന്ന്. അതുകൊണ്ട് നാം ഇനിയെങ്കിലും നമ്മിൽ നിന്ന് തല ഉയർത്തി ഉന്നതങ്ങളിലേക്ക് നോക്കി രക്ഷയെ പുലകാൻ നാഥന് ക്ഷണിക്കുകയാണ്. Luke 21:28. രക്ഷ സമീപസ്ഥമായി കഴിഞ്ഞു, ദൈവരാജ്യം വന്നുകഴിഞ്ഞുവെന്ന് ഇന്നലെ നാഥൻ പറഞ്ഞുവല്ലോ. ഈ ദൈവരാജ്യത്തിൻ്റെ അടയാളങ്ങൾ ശ്രദ്ധിച്ച് വീക്ഷിക്കുവാൻ നാഥനെന്ന് പറയുകയാണ്. Luke 17:26-39. അജ്ഞത ഭാവിക്കരുത്, നോഹയുടെ കാലത്തെന്ന പോലെ.
സുഖലോലുപതയിൽ മുഴുകുകയും അരുത്. ലൗകിക വ്യഗ്രതയിൽ പൂണ്ടുപോകരുത്. നമ്മൾ നനച്ചിരിക്കാത്ത സമയത്ത് നാം പുറന്തള്ളപ്പെടും, നമ്മോടൊപ്പമുള്ളവർ സ്വീകരിക്കപ്പെടുകയും ചെയ്യും. ഉദാഹരണം: ഒരേ സമയം ഒരേ കട്ടിലിൽ കിടന്നവരും ഒരേ നിലമുഴുതവരും ഒരാൾ മാത്രം ബാക്കിയാകുന്നു, മറ്റേയാൾ എടുക്കപ്പെടുന്നു. ഹൃദയങ്ങൾ പരിശോധിക്കുന്ന നാഥൻ പുറമേയുള്ള സാമ്യങ്ങൾ ശ്രദ്ധിക്കുന്നതേയില്ല. സ്വന്തം ജീവനെയും നിലനിൽപ്പിനെയും മുറുകെ പിടിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. ശരീരമുള്ളിടത്ത് കഴുകന്മാർ വരുമെന്നാണല്ലോ നാഥൻ പറഞ്ഞു നിർത്തുന്നത്. മരണവും ജീർണതയും ഗ്രഹിക്കാൻ കഴുകന് അസാമാന്യമായ സിദ്ധിയുണ്ട്, എത്ര ദൂരെ നിന്നും. ആ ആഴക്കണ്ണുകൾ തന്നെയാണ് നമുക്കും വേണ്ടത്, കാലത്തിൻ്റെ അടയാളങ്ങളെ ഗ്രഹിക്കാൻ, ദൈവരാജ്യത്തെ കണ്ടെത്താൻ.